43 മണിക്കൂറിലേറെ മലമ്പുഴയിൽ പാറയിടുക്കിൽ കുടുങ്ങിയ ബാബുവിനെ തിരികെ കൊണ്ടുവരാനുള്ള രക്ഷാദൌത്യം ശ്വാസമടക്കി പിടിച്ചാണ് കേരളം കണ്ടുനിന്നത്. ചുട്ടുപൊള്ളുന്ന വെയിലിനെയും രാത്രിയിലെ തണുപ്പിനെയും അതിജീവിച്ചാണ് ബാബു ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയത്. പ്രതിസന്ധികളെ നിശ്ചയദാർഢ്യവും മനക്കരുത്തും കൊണ്ട് നേരിട്ട ഒരുപാട് ബാബുമാർ കഥാപാത്രങ്ങളായി വെള്ളിത്തിരയിലെത്തിയിട്ടുണ്ട്. പ്രേക്ഷകർ ശ്വാസം മുടക്കി പിടിച്ചു കണ്ടു തീർന്ന അത്തരം സിനിമകൾ നിരവധിയാണ്. ബാബുവിന് സമാനമായ സാഹചര്യം നേരിട്ട പർവ്വതാരോഹകനായ ആറോൺ റാൾസ്റ്റൺ നടത്തിയ മടങ്ങിവരവ് പുസ്തകവും പിന്നീട് സിനിമയുമായി. ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന 127 അവേഴ്സ് എന്ന സിനിമ റാൾസ്റ്റന്റെ അതിജീവനമാണ്. ഹോളിവുഡിലും ബോളിവുഡിലും തുടങ്ങി മലയാളത്തിൽ വരെ വെള്ളിത്തിരയിൽ അതിജീവനത്തിന്റെ ഗംഭീര കാഴ്ചകളുണ്ട്. അത്തരത്തിലുള്ള ചില സിനിമകളെ പരിചയപ്പെടാം. 127 അവേഴ്സ്. സ്ലംഡോഗ് മില്യണർ സംവിധാനം ചെയ്ത ഡാനി ബോയൽ 2010 ഒരുക്കിയ ചിത്രമാണ് 127 അവേഴ്സ്. ആരോടും പറയാതെ യൂട്ടായിലെ കാനിയോൺ ലാൻഡ്സ് നാഷണൽ പാർക്കിൽ ട്രക്കിംഗ് നടത്തുന്നതിനിടെയാണ് റാൾസ്റ്റന് അപകടം സംഭവിക്കുന്നത്. റാൾസ്റ്റന്റെ വലതുകൈ പാറക്കെട്ടിനിടയിൽ കുടുങ്ങുകയായിരുന്നു. 127 മണിക്കൂറുകൾക്കൊടുവിൽ സ്വന്തം കൈ സ്വയം മുറിച്ചു കളഞ്ഞാണ് റാൾസ്റ്റൺ ജീവിതത്തിലേക്ക് പൊരുത്തിക്കയറിയത്. കുടിക്കാൻ ഒരിറ്റ് വെള്ളമില്ലാതെയും തന്റെ നിലവിളി കേൾക്കാൻ ആരുമില്ലാതെയുമായിരുന്നു അപകട നിമിഷങ്ങൾ പശ്ചാത്തലമാക്കി റാൾസ്റ്റൺ എഴുതിയ ബിറ്റ്വീൻ എ റോക്ക് ആൻഡ് എ ഹാർഡ് പ്ലേസ് എന്ന പുസ്തകമാണ് പിന്നീട് സിനിമയാക്കിയത്. ജെയിംസ് ഫ്രാങ്കോയാണ് ചിത്രത്തിൽ ആരോണിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ചിത്രത്തിൽ അതിഥി താരമായി ആരോൺ എത്തുകയും ചെയ്തിരുന്നു. എ ആർ റഹ്മാനാണ് സംഗീതമൊരുക്കിയത്. മികച്ച ചിത്രം, മികച്ച നടൻ എന്നിവയടക്കം 6 ഓസ്കാർ നാമനിർദ്ദേശങ്ങളും 127 അവേഴ്സിന് ലഭിച്ചിരുന്നു. എവറസ്റ്റ്. 1996 എവറസ്റ്റ് ദുരന്തമാണ് സിനിമയുടെ പശ്ചാത്തലം. മോശം കാലാവസ്ഥയെ തുടർന്നുണ്ടായ ദുരന്തത്തിൽ 12 ജീവനുകളാണ് നഷ്ടമായത്. കനത്ത മഞ്ഞുവീഴ്ചയും ഓക്സിജൻ ക്ഷാമവും നേരിട്ട രണ്ട് പർവ്വതാരോഹക സംഘങ്ങളുടെ അതിജീവനമാണ് സിനിമയുടെ പ്രമേയം. 2015 പ്രേക്ഷകരിലേക്ക് എത്തിയ ചിത്രം സംവിധാനം ചെയ്തത് ബാൽത്തസാർ കോർമക്കർ ആണ്. മലമുകളിൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവൻ രക്ഷിക്കാനുള്ള പർവ്വതാരോഹകരുടെ ചലച്ചിത്ര ഭാഷ്യമാണ് എവറസ്റ്റ്. ദ ഗ്രേ. ലിയാം നീസൺ നായകനായി 2011 പുറത്തിറങ്ങിയ സർവൈവർ ത്രില്ലർ ആണ് ദ ഗ്രേ. ഇയാൻ മക്കേൻസിയുടെ ഗോസ്റ്റ് വാക്കർ എന്ന കഥയുടെ ആവിഷ്കാരമാണ് ചിത്രം. ജോ കർണഹൻ സംവിധാനം ചെയ്ത ചിത്രം അലാസ്കയിലെ മഞ്ഞുമലകളിൽ ഒരു വിമാന അപകടത്തിൽ പെട്ടുപോയ ഒരു കൂട്ടം എണ്ണ കമ്പനി ജീവനക്കാരുടെ അതിജീവനത്തിന്റെ കഥയാണ്. കൊടും തണുപ്പും നരഭോജികളായ ചെന്നായ്ക്കളെയും അതിജീവിച്ച് വേണം ഇവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ. അതിനായുള്ള ജീവനക്കാരുടെ ശ്രമങ്ങളാണ് ചിത്രം പറയുന്നത്. ജോൺ ഔട്ട്വേ എന്ന കഥാപാത്രമായി ലിയാം നീസന്റെ മികച്ച പ്രകടനവും സിനിമയുടെ മികവാണ്. കാസ്റ്റവേ. സർവൈവൽ ഡ്രാമ ചിത്രങ്ങളുടെ ആരാധകർക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയ ചിത്രമാണ് കാസ്റ്റവേ. വിമാനാപകടത്തിനെ തുടർന്ന് തെക്കൻ പസഫിക്കിലെ വിജനമായ ഒരു ദ്വീപിലാകപ്പെടുകയാണ് ചിത്രത്തിലെ നായകൻ. ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള അയാളുടെ ശ്രമങ്ങളാണ് ചിത്രത്തിലെ ഇതിവൃത്തം. റോബർട്ട് സെമീക്കിസനാണ് 2000 പുറത്തിറങ്ങിയ ഈ ഹോളിവുഡ് ചിത്രത്തിന്റെ സംവിധായകൻ. നായക കഥാപാത്രമായ ചക് നോളന്റിനെ അവതരിപ്പിച്ച ടോം ഹാങ്സിന് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരവും ലഭിച്ചു. ട്രാപ്ഡ്. കാമുകിയുടെ അറേഞ്ച്ഡ് വിവാഹത്തിന് തൊട്ടു മുൻപ് അവളും ഒന്നിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങാനായി കോൾ സെന്റർ ജീവനക്കാരനായ ശൗര്യ ഒരു താമസ സ്ഥലം അന്വേഷിക്കുകയാണ്. ഇതിനിടെ ഒരു അപ്പാർട്ട്മെന്റിൽ ശൗര്യ കുടുങ്ങിപ്പോകുന്നു. വെള്ളവും വെളിച്ചവും ഒന്നുമില്ലാത്ത അവിടെ നിന്ന് അയാൾ രക്ഷപ്പെടാൻ നടത്തുന്ന ശ്രമങ്ങളുമായാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ദിവസങ്ങൾ ഇവിടെ കുടുങ്ങി ശൗര്യ പുറത്തെത്തുന്നതും തുടർന്ന് അയാൾ മനസ്സിലാക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളും കൂടി സിനിമ വരച്ചിടുന്നുണ്ട്. വിക്രമാദിത്യ മോഡ്വാനെ സംവിധാനത്തിൽ ചെയ്ത ബോളിവുഡ് ചിത്രം 2016 പ്രദർശനത്തിനെത്തി. ശൗര്യയായി രാജ്കുമാർ റാവും കാമുകിയായി ഗീതാഞ്ജലി ഥാപ്പയുമാണ് അഭിനയിക്കുന്നത്. ഹെലൻ. അതിജീവന ത്രില്ലർ ശ്രേണിയിൽ മലയാളത്തിൽ നിന്ന് മികച്ച സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. സമീപകാലത്ത് ഏറെ ശ്രദ്ധേയമായ മാത്തുക്കുട്ടി സേവ്യർ സംവിധാനം ചെയ്ത ഹെലൻ ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ട ചിത്രമാണ്. നഗരത്തിലെ ഒരു ഷോപ്പിംഗ് മാളിലെ ചിക്കൻ ഹബിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടി സ്ഥാപനത്തിലെ ഫ്രീസർ റൂമിൽ രാത്രി കുടുങ്ങിപ്പോകുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. -18 ഡിഗ്രിയാണ് ഇവിടുത്തെ താപനില. ഈ കൊടും തണുപ്പിനെ അതിജീവിക്കാനുള്ള ശ്രമമാണ് ചിത്രം. ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച അന്നാബെന്നിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക പരാമർശം ലഭിച്ചിരുന്നു. മാത്തുക്കുട്ടി സേവ്യറിന്റെ ആദ്യ സിനിമ കൂടിയായിരുന്നു ഹെലൻ. വിവിധ ഭാഷകളിലേക്ക് സിനിമ റീമേക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. മാളൂട്ടി. അതിജീവനവും അതിനായുള്ള രക്ഷാദൌത്യങ്ങളും ഓർത്തെടുക്കുമ്പോൾ മലയാളിക്ക് മറക്കാനാകാത്ത ചിത്രമാണ് മാളൂട്ടി. ജോൺ പോളിന്റെ രചനയിൽ ഭരതൻ ഒരുക്കിയ ചിത്രം. 1990 ഒരുക്കിയ ചിത്രത്തിൽ ടൈറ്റിൽ കഥാപാത്രമായി എത്തിയത് ബേബി ശ്യാമിലിയായിരുന്നു. ഒരു പഴയ കുഴൽക്കിണറിലേക്ക് 5 വയസ്സുകാരി വീഴുന്നതും കുട്ടിയെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളുമാണ് ചിത്രം. കുഴൽക്കിണർ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് പലപ്പോഴും എത്തുന്നത് മാളൂട്ടിയിലെ രംഗങ്ങളാണ്. അതിവൈകാരികമായ നിമിഷങ്ങൾ തളം കെട്ടി നിൽക്കുന്ന ചിത്രം മലയാളിയോട് അത്രമേൽ ഇഴുകിച്ചേർന്നിട്ടുണ്ട്. സിനിമ അന്ത്യം കുട്ടി രക്ഷപ്പെടുന്നത് കാണുമ്പോൾ ആശ്വസിക്കുന്നവരിൽ പ്രേക്ഷകനുമുണ്ട് എന്നതാണ് സിനിമയുടെ മികവ്. ജയറാമും ഉർവശിയുമാണ് മാളൂട്ടിയുടെ മാതാപിതാക്കളായി അഭിനയിച്ചത്. അറം. 2017 പുറത്തിറങ്ങിയ നയൻതാര കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച അറം കൈകാര്യം ചെയ്തതും മാളൂട്ടിക്ക് സമാനമായ പ്രമേയമാണ്. തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലെ ഉപയോഗശൂന്യമായ കുഴൽക്കിണറിലേക്ക് കുട്ടി വീഴുന്നതും അതിനായി നടത്തുന്ന രക്ഷാദൌത്യവുമാണ് ഗോപി 99 ചിത്രം പറയുന്നത്.
രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന ജില്ലാ കലക്ടർ മാധവിയായാണ് നയൻതാര വേഷമിടുന്നത്. ഭൂപ്രഭുകൾ തങ്ങളുടെ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിക്കുന്ന കുഴൽക്കിണറുകളും അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതവും സിനിമ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശക്തമായ രാഷ്ട്രീയം പറയുന്ന തമിഴ് സിനിമാ ശ്രേണിയിൽ ഉൾപ്പെട്ട ചിത്രം കൂടിയാണ് നയൻതാരയുടെ അറം. തമിഴിൽ അമലാപ്പോൾ അഭിനയിച്ച ആടെ, ഹിന്ദിയിൽ പിഹു എന്നീ ചിത്രങ്ങളും ഈ ഗണത്തിൽപ്പെടുത്താവുന്നവയാണ്.